ശമിച്ചയാകി സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവ് എല്ലാ വിശുദ്ധരുടെയും അമ്മയാണ് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. പരമപരിശുദ്ധനായ എല്ലാ വിശുദ്ധിയുടെയും ഉറവിടമായ ദൈവം തന്നെയായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത് വചന മാംസമായത് പരിശുദ്ധ കന്യാമറിയത്തിലൂടെയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:28 പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ കന്യാമറിയത്തെ അഭിസംബോധന ചെയ്തത് ദൈവകൃപ നിറഞ്ഞവൾ എന്നാണ്. പരിശുദ്ധ അമ്മ എല്ലാ വിശുദ്ധരുടെയും അമ്മയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ അമ്മയ്ക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ ദൈവകൃപ ഏറ്റവും ഉത്സാഹത്തോടെ അതിൻ്റെ എല്ലാ മേന്മകളോടും കൂടി ഏറ്റവും തീക്ഷ്ണതയോടെ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നുള്ളതാണ്. സഭാപിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാർത്ഥനകളിൽ പരിശുദ്ധ രാജ്ഞി, നിത്യവിശുദ്ധ, എല്ലാ വിശുദ്ധരുടെയും രാജ്ഞി എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. വിശ്വാസത്തോടെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചവരാണ് പരിശുദ്ധ അമ്മയും നമ്മുടെ മാതൃകകളായ മറ്റ് വിശുദ്ധരും. വിശ്വാസികൾക്ക് വിശുദ്ധരാകാനുള്ള മാർഗം ദൈവഹിതത്തിനോട് വിശ്വസ്ത പുലർത്തുക എന്നുള്ളതാണ്. ഇത് ദൈവവചനത്തിലൂടെയും ദൈവപ്രമാണങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളിലൂടെയും നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നതാണല്ലോ. ആകയാൽ നമ്മുടെ കൊച്ചു ജീവിതം എല്ലാ വിശുദ്ധരുടെയും അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശുദ്ധരാകാൻ ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ദൈവത്തിന് മാത്രം.